ലാസ്റ്റ് വീഡിയോ കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നുപോയി, കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അപ്പോ ആ ഒരു 1 വീക്ക് ടൈമിൽ കുറച്ച് വീഡിയോ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് വന്നത് മാനിക്യൂറും പെഡിക്യൂറും ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കാൻ വേണ്ടിട്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ കരുതി അതിൽ ഒന്നാമത്തെ മാനിക്യൂർ തന്നെ കാണിച്ചേക്കാന്ന്. അപ്പൊ മാനിക്യൂർ എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറയുന്നതിന് മുന്നേ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ പറയുകയാണ്. എന്താന്ന് വെച്ചാല്, ആർക്കും ഈ ഒരു മാനിക്യൂർ ചെയ്യുമ്പോഴാണെങ്കിലും പെഡിക്യൂർ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്നുള്ളൊരു ഭാവമാണ്. പക്ഷെങ്കിൽ നമ്മളെന്താ ദിവസം കുളിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു നമ്മുടെ ഹാൻഡ്സിനെ നമ്മള് എന്താ സംരക്ഷിക്കുന്നത്, നമ്മളെ പാദങ്ങളെ സംരക്ഷിക്കുന്നതും എല്ലാം എന്ന് പറയുന്നത് അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, ഇപ്പൊ ലേഡീസിന്റെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ അവർ കൂടുതലും കിച്ചണിലുണ്ടാവും, ഓരോ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഒക്കെ പാത്രങ്ങൾ കഴുകാനുണ്ടാവും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ ഡിഷ് വാഷിംഗ് ലിക്വിഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ് ആണ് നമ്മുടെ സ്കിന്നിൽ വരുന്നത്. അപ്പൊ അത് പറയുന്നത് നമ്മുടെ ഈ ഹാൻഡ്സിന്റെ എന്താ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആക്കാനും ഡള്ളാക്കാനും അതുപോലെ തന്നെ ഹാർഡാക്കി എന്താ ആ ഒരു സോഫ്റ്റ്നെസ്സും എല്ലാം പോവും ആ ഒരു ലിക്വിഡ് നമ്മള് എന്താ ഹാൻഡ്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരുന്ന സമയത്ത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ മാനിക്യൂറൊന്നും ചെയ്യുന്നില്ല എന്നാണെങ്കിൽ അതുപോലെ തന്നെ സ്കിന്നിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ സ്കിന്നൊക്കെ ആകെ ഒരു വിയേർഡ് ലുക്കായിട്ട് വരും. നമ്മളിപ്പോ ഒരാളുടെ മുന്നിൽ പോയി സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ തന്നെ ഇപ്പൊ സംസാരിക്കുമ്പോൾ കൂടുതൽ നമ്മളെ ഹാൻഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ എന്താ ഈ ഒരു ഹാൻഡ്സ് അത്ര ഒരു ഭംഗിയല്ല, ഭയങ്കര റഫായിട്ടൊക്കെ ആണെങ്കിൽ അതെല്ലാരും ശ്രദ്ധിക്കുക, നമ്മുടെ ഒരു ഓവറോൾ അപ്പിയറൻസിനെ തന്നെ ബാധിക്കും. അപ്പൊ നമ്മൾ ഈ മാനിക്യൂർ ചെയ്യുന്നത് വഴി നമ്മളെ എന്താ കൈകൾക്ക് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടാനും അതുപോലെ തന്നെ നമ്മളെ സ്കിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും അതുപോലെ ഇങ്ങനത്തെ ഈ ജോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ ആ ജോയിന്റ്സ് ഒക്കെ ഒന്ന് ഹെൽത്തി ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ ഈ നഖങ്ങൾക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലം ആണ് ഈ കുഴിനഖം എന്ന് പറയുന്ന ഒരു പ്രോബ്ലം. അപ്പൊ അത് പറയുന്നത് നമ്മുടെ ഈ നഖത്തിന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടുന്ന ആ ഒരു ഡേർട്ട് ഒക്കെ എന്താ അവിടെ തന്നെ ഇരിക്കുമ്പോൾ, നമ്മളത് ക്ലീൻ ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് അത് അവിടെ തന്നെ നിന്ന് ബാക്ടീരിയാസും ഫംഗസ് ഒക്കെ കയറിയിട്ടാണ് ആ ഒരു കുഴിനഖം പ്രോബ്ലംസ് വരുന്നത്. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാനും നമ്മുടെ എന്താ ഹാൻഡ്സിനെ ഹെൽത്തി ആയിട്ട് വെക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എന്താ മാനിക്യൂർ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത്. അപ്പോ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് കൊണ്ട് ഞാൻ ഒരു കൈ മാത്രമാണ് കാണിക്കുന്നത്, പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും എന്റെ നെയിൽ പോളിഷ് ഒക്കെ പോയിട്ടുള്ളത്. കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് പോവും, വെള്ളമൊക്കെ നനഞ്ഞു പോവും. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് നെയിൽ പോളിഷ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പൊ ഞാനൊരു കോട്ടൺ വെച്ചിട്ട് നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ആ ഒരു ഗ്രീൻ കളറാണല്ലോ ഇട്ടിട്ടുണ്ടായിരുന്നത്, അപ്പോൾ കുറച്ച് ഡാർക്ക് കളറായതുകൊണ്ട് തന്നെ കുറച്ച് നെയിലിന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല, നമുക്ക് എന്തായാലും മാനിക്യൂർ ആണല്ലോ ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ എന്താ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ശരിക്കും നീറ്റാക്കിയിട്ട് കളയാൻ പറ്റും. അപ്പോൾ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ ഒരു വലിയൊരു ബൗളിൽ ഞാൻ ഇവിടെ ഒരു ലൈറ്റ് വാം വാട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വാം വാട്ടറിലേക്ക് ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഹാഫ് ലെമൺ, ഇത് ഹാഫ് ഞാൻ എന്തുകൊണ്ട് എടുക്കുന്നത് വെച്ചാൽ ഞാൻ കുറച്ചൊരു വലിയ ലെമണാണ് എടുത്തിട്ടുള്ളത്, ചെറിയ സൈസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെമൺ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് സ്ക്വീസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ലെമൺ സ്ക്യൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു ലെമണിൻ്റെ ഈ ഒരു തൊണ്ടുണ്ടല്ലോ, ഇത് നമ്മളിവിടെ മാറ്റി വെക്കണം, ഇത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ഇത് മാറ്റി വെക്കുകയാണ് ഞാൻ. ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് എന്താ നമ്മുടെ ബോഡി വാഷ് ഉണ്ടല്ലോ, നമ്മൾ കുളിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ബോഡി വാഷ്, അത് ഞാൻ ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്യാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കൈയാണ് കാണിച്ചു തരുന്നത്, അപ്പോൾ ഞാൻ കൈ ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളൊരു 20 മിനിറ്റ് വരെങ്കിലും ഡിപ്പ് ചെയ്ത് വെക്കുക, അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ, കൈ ഇതിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് തോർത്തി കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ടൂൾ കിറ്റ് ഉണ്ട്, ഇത് ഞാൻ പെഡിക്യൂറിനും മാനിക്യൂറിനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ ഇങ്ങനെ ഒരു സാധനം യൂസ് ചെയ്തിട്ട് ഇത് പറയുന്ന ഫയലിങ്ങിനും എന്താ ഉള്ളിലുള്ള ഡേർട്ടൊക്കെ കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ആ നെയിൽ പോളിഷിൻ്റെ ബാക്കി അതുപോലെ നെയിലിൻ്റെ ഉള്ളിലുള്ള ഡേർട്ടൊക്കെ ഇങ്ങനെ നീക്കി കൊടുക്കുകയാണ്.
നമ്മൾ മാനിക്യൂർ ചെയ്യുമ്പോൾ ഈ നെയിലിൻ്റെ മുകളിൽ ഈ ഒരു എന്താ പോർഷനിലായിട്ട് ചെറിയ സ്കിന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെ ഒന്ന് നീക്കി കൊടുക്കുക. അത് എന്താ നമ്മുടെ നെയിലിൻ്റെ മുകളിലേക്ക് കവറായി കഴിഞ്ഞാൽ എന്താ നെയിൽ പോളിഷൊക്കെ ഇട്ടാൽ വൃത്തികേടായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ നീറ്റാക്കി കൊടുക്കുക. ഈ നെയിൽ കളർ ഉണ്ടല്ലോ, ഡാർക്ക് കളർ ഇട്ടാലുണ്ടാവുന്ന എപ്പോഴും ഉള്ളൊരു പ്രോബ്ലമാണിത്. നമ്മൾ ഈ നെയിൽ പോളിഷ് ഇടുന്ന സമയത്ത് ഈ നെയിലിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിക്കളയും. അപ്പോൾ അത് ഡാർക്ക് കളർ ആയതുകൊണ്ട് പോകാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നെയിലൊക്കെ വളർത്തുന്നവരാണെങ്കിൽ ഫയലിംഗ് കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. എവിടെയെങ്കിലും ഇങ്ങനെ എന്താ പൊട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഫയൽ ചെയ്തിട്ടൊന്നത് ശരിയാക്കി കൊടുക്കുക. ഇതിന് വേണ്ടിട്ട് വേണമെങ്കിൽ നമുക്ക് നെയിൽ കട്ടറും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ എൻ്റെത് ഇപ്പോൾ ഷേപ്പിൽ തന്നെയാണുള്ളത്, എവിടെയും പൊട്ടിയിട്ടൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ നെയിൽ കട്ടർ യൂസ് ചെയ്യാത്തത്. നെയിലൊക്കെ ഒരുപാട് വളർന്നിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നെയിൽ കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് അത് ഫയൽ ചെയ്ത് വൃത്തിയാക്കണം. ഒരു മെയിനായിട്ടുള്ളൊരു സ്റ്റെപ്പ് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. നീറ്റാക്കലാണ്, നമ്മുടെ നെയിലൊക്കെ നീറ്റാക്കലാണ്. അതിനുശേഷം ഒന്നുകൂടി നമ്മൾ ഈ എന്താ വെള്ളത്തിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് കൈയൊന്ന് കഴുകിയെടുക്കുകയാണ്. എന്താ വെച്ചാൽ ആ ഡേർട്ടൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ശരിക്കും ഒന്ന് കഴുകി കൊടുക്കുക. ഇതുപോലെ തന്നെ ഒരു ടവൽ വെച്ചിട്ട് ഞാൻ ഒന്ന് ഒപ്പിക്കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ആ ഒരു നെയിലിലെ ഗ്രീൻ കളറൊക്കെ കുറേ പോയിട്ടുണ്ട്. അത്യാവശ്യം എല്ലാം തന്നെ പോയിട്ടുണ്ട്, എല്ലാം നീറ്റാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഷുഗറും ലെമണും ആണ്. അപ്പോൾ ഞാൻ നേരത്തെ കട്ട് ചെയ്ത ലെമണിൻ്റെ ബാക്കി സ്ലൈസാണിത്. അപ്പോൾ ആ ഒരു ലെമൺ വെച്ചിട്ട് എന്താ ഇത് ആദ്യം ഒന്ന് എന്താ ഇതിൻ്റെ ഒരു ജ്യൂസ് കിട്ടുന്ന രീതിയിൽ ഒന്ന് ഇതിങ്ങനെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ഇത് ഷുഗറിലേക്ക് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആക്കിയ ശേഷം ഷുഗറിലേക്ക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കയ്യിൽ മെല്ലനൊന്ന് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ലെമൺ ഇടക്കൊന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമ്മൾ ഈ നാല് വിരലിൻ്റെ ഒപ്പം ഈ വിരലിന് മിസ് ചെയ്യരുത്. എല്ലാ വിരലിനും എൻ്റെ ഈ കൈയിൻ്റെ പുറത്തൊക്കെ. ഇത് ആക്ച്വലി ഇവിടെ മാത്രമല്ല, നമുക്ക് കുറച്ച് മുകളിലോട്ടും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് ഏരിയ വരെയാണ് ഈ മുകളിലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ലെമൺ എന്തുകൊണ്ടാണ് മെയിനായിട്ട് ഈ സ്കിന്നിൻ്റെ കാര്യത്തിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതിൽ. അപ്പോൾ നമ്മുടെ ഈ കുഴിനകം അങ്ങനെയുള്ള പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സ്ഫോളിയേഷൻ പ്രോസസ്സ് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് കണ്ടിന്യൂ ചെയ്യുക. മെല്ലെ ചെയ്താൽ മതി, ഒരുപാട് ഇങ്ങനെ ഹാർഡിൽ നമ്മൾ പുഷ് ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോഫ്റ്റ് ആയിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി, കാരണം നമ്മുടെ എന്താ കയ്യിലെ സ്കിന്നൊക്കെ കുറച്ച് സെൻസിറ്റീവ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ എക്സ്ഫോളിയേഷന് ശേഷം ഞാൻ വീണ്ടും നേരത്തെ നമ്മൾ ഡിപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത് അതേ വെള്ളത്തിലേക്ക് തന്നെ കൈ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് കഴുകി കളയാണ്. അപ്പോൾ എക്സ്ഫോളിയേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇനി ലാസ്റ്റത്തെ നമ്മുടെ മെയിൻ സ്റ്റെപ്പ് പറയുന്നത് നമ്മുടെ കൈക്ക് നല്ലൊരു മസാജ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായ അലോവേരയുടെ ഒരു പീസാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പം വീട്ടിൽ എന്താ അലോവേര ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങുന്ന അലോവേര ജെല്ല് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു പീസ് അലോവേര എടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മുടെ എന്താ സ്വന്തം വെളിച്ചെണ്ണയാണ്, ഇതില്ലാത്ത വീടുണ്ടാവില്ല അല്ലെ കേരളത്തിൽ. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഈ ഒരു ബൗളിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അലോവേര വീട്ടിലില്ലാത്തവരാണെങ്കിൽ ഞാൻ നേരത്തെ എന്താ ആ സ്ക്വീസ് ചെയ്ത ആ ഒരു ലെമൺ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ അലോവേര ജെല്ലും വെളിച്ചെണ്ണ ഇതിൽ മിക്സ് ചെയ്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം. അങ്ങനെയല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ അലോവേരയുടെ പീസ് തന്നെ ഉണ്ട് എന്നാണെങ്കിൽ ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ആ മുകളിലത്തെ ആ ഒരു ലെയർ കളഞ്ഞതിന് ശേഷം ഒരു കത്തി വെച്ചിട്ട് ഈ ജെല്ലൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിലേക്ക് നന്നായിട്ട് കിട്ടുകയുള്ളൂ നമുക്ക്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം എന്താ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഡിപ്പ് ചെയ്യാണ്. ഡിപ്പ് ചെയ്തിട്ട് ആ അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കൈക്ക് നല്ലൊരു മസാജ് കൊടുക്കുന്നത്. അപ്പോൾ കൈക്കൊക്കെ മസാജ് കൊടുക്കുക അറിയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം. കാരണം നമ്മളെപ്പോഴും ഓരോ വർക്ക് നമ്മുടെ കൈക്ക് കൊടുത്തിട്ട് എപ്പോഴും നമ്മുടെ കൈകൾ ടയേർഡ് ആയിരിക്കും.
അപ്പൊ നല്ലൊരു മസാജ്. അതിപ്പോ നമുക്കാണെങ്കിൽ ഒരു ഹെഡ് മസാജ് ഒക്കെ കിട്ടുന്നത് ഭയങ്കര റിലാക്സിങ് എന്താ സംഭവമാണല്ലോ. അപ്പോ നമ്മുടെ കൈകൾക്കും ആ ഒരു റിലാക്സേഷൻ നമ്മൾ കൊടുക്കണം. അപ്പൊ മെല്ലെ ഇങ്ങനെ മസാജ് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടല്ലോ വെളിച്ചെണ്ണക്ക് പകരം വേണമെങ്കിൽ ഒലിവ് ഓയിലും അങ്ങനെയുള്ള ആൽമണ്ട് ഓയിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കോക്കനട്ട് ഓയിൽ തന്നെയാണ്. കാരണം കോക്കനട്ട് ഓയിലിനേക്കാളും ബെസ്റ്റ് ഓയിൽ ഇല്ല എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ സ്കിന്നിന്റെ കാര്യത്തില്. അപ്പൊ ഇതില് ഈ കോക്കനട്ട് ഓയിൽ മെയിൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാനുള്ള കാരണം തന്നെ എന്താ വെച്ചാല് നമ്മുടെ കൈ നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ആവാനും അതുപോലെ തന്നെ എന്തെങ്കിലും എന്താ കട്ടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹീലാവാനും. ഇതില് ഈ ഒരു കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ ഒരുപാട് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ അത് കാരണമാണ് നമ്മൾ എന്തെങ്കിലും ഒരു കട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ കുഴിനകം അതിനൊക്കെ നല്ലതാണ് ഈ ഒരു വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ അലോവേരയുടെ കാര്യം പറയുകയാണെങ്കിലും. അലോവേര നമ്മളിപ്പം എന്താ വെയിലത്തൊക്കെ ഒരുപാട് പണിയൊക്കെ എടുത്തിട്ട് ഈ സൺബേണൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അലോവേര യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഹീലാവാനൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണയാണെങ്കിലും ഈ അലോവേര ആണെങ്കിലും രണ്ടും സ്കിന്നിന് ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ നമ്മുടെ മസാജ് ഒരു 10 മിനിറ്റോളം തന്നെ നമുക്ക് മസാജ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം. മസാജ് എത്ര കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പൊ മസാജിന് ശേഷം ഞാൻ വീണ്ടും നമ്മുടെ എന്താ ആദ്യം ഡിപ്പ് ചെയ്ത വെള്ളത്തിൽ തന്നെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ മാനിക്യൂറിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്ക് ഇത് ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് കഴുകുന്നതേ ഉള്ളൂ. അതിനുശേഷം നല്ല വെള്ളത്തിൽ പോയിട്ടും കൈയൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ മാനിക്യൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പൊതുവെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് മാനിക്യൂർ ചെയ്ത് കഴിഞ്ഞാല് ആ ഒരു ഫുൾ ഡേ ഞാൻ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാറില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളെ നെയിൽസിനൊക്കെ ഒന്ന് ബ്രീത്ത് ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കുന്നതാണ്. അത് നമ്മുടെ നെയില് ഹെൽത്തി ആയിട്ടിരിക്കാനും നല്ലതാണ്. നെയിൽ പോളിഷ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്താ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. കാരണം കെമിക്കൽ തന്നെയാണല്ലോ. അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കളർ ബാറിന്റെ നെയിൽ പോളിഷ് ആണ്. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാൻ എന്റെ നെയിൽ പോളിഷ് റിവ്യൂവിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണാൻ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിന്റെ എന്താ ഷെയ്ഡ് എന്ന് പറയുന്നത് 710 ആണ്. അപ്പോൾ ഇതൊരു വയലറ്റ് ഷെയ്ഡിലാണ് വരുന്നത്. നമ്മുടെ മാനിക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നെയിൽ പോളിഷും ഞാൻ ഡബിൾ കോട്ടായിട്ടാണ് ഇട്ടത്, ഞാൻ നേരത്തെ കാണിച്ച നെയിൽ പോളിഷ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ ഒരു മാനിക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കൈയൊക്കെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ്. ആരും ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത്, മാനിക്യൂർ ചെയ്യുമ്പോൾ തന്നെ കൈയൊക്കെ ഭയങ്കര വെളുത്ത് ഭയങ്കര ബ്രൈറ്റൻ ആവുമെന്ന് വിചാരിക്കരുത്. ഇത് എപ്പോഴും നിങ്ങൾ ഇപ്പോൾ വീക്ക്ലി എന്താ ഒരിക്കൊക്കെ ചെയ്ത് അത് എപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്കിൻ കളർ എപ്പോഴും നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇത് എന്തായാലും ഹെൽപ്പ് ചെയ്യും. അല്ലാതെ ഭയങ്കരമായിട്ട് ബ്രൈറ്റൻ ആവുന്ന ആ ഒരു രീതിയിലൊന്നല്ല നമ്മൾ മാനിക്യൂർ ചെയ്യുന്നത്. മാനിക്യൂർ ചെയ്യുന്നതിൻ്റെ ഒരു എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് വെക്കുക, നമ്മുടെ ഹാൻഡിനെ സേഫ് ആയിട്ടും ഹെൽത്തി ആയിട്ടും വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മാനിക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ഒരു മോയ്സ്ചറൈസർ എപ്പോഴും കൈക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നിക്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഈ ഒരു വാസലിന്റെ പെട്രോളിയം ജെല്ലി. അപ്പോൾ ഇത് ആണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് നമ്മൾ കയ്യിലെടുത്തിട്ട് കൈയിന്റെ പുറത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഭയങ്കര നല്ലതാണ് നമ്മുടെ സ്കിന്നിന് ഈ ഒരു വാസലിൻ പെട്രോളിയം ജെല്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യുന്നത്. ഇതും കൂടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മാനിക്യൂർ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും നമ്മുടെ ഹാൻഡ്സ് ഒക്കെ സേഫ് ആയിട്ട് വെക്കുക. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പ്രത്യേകിച്ചിട്ട് ഹാൻഡൊക്കെ എപ്പോഴും നീറ്റായിട്ട് സേഫ് ആയിട്ട് വെക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റാ.